അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ പഴയ തുണി കൊടുത്താൽ ഇങ്ങനെ വില കൂടിയ സ്റ്റീൽ പാത്രം കിട്ടുമെന്നുള്ളത്. അപ്പൊ അത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണെന്നുള്ളത്. ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ കോഴിക്കോട് എത്ര വർഷമായി? കോഴിക്കോട് 30 വർഷമായി. 30 വർഷമായി. പക്ഷെ ഇപ്പോഴും നിങ്ങളെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിലും എൻ്റെ വീട്ടിലും ഉൾപ്പെടെ ഒരുപാട് പഴകിയ വസ്ത്രങ്ങൾ നമ്മുടെ അലമാരകളിൽ സ്ഥലം കളയുന്നുണ്ടാവും. ഒരു പ്രാവശ്യം കൂടി ഉപയോഗിച്ച് ഒഴിവാക്കാമെന്ന് കരുതി സൂക്ഷിച്ചവ ഒരു വർഷത്തിലധികമായി ഇതേ അലമാരകളിൽ ഉണ്ടാവും. എന്നാൽ ഇത്തരം വസ്ത്രങ്ങൾ ചില സമയത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വെള്ളപ്പൊക്ക ദുരിതക്കഥയുമായി വരുന്ന ആളുകൾക്ക് കൊടുക്കാറായിരുന്നു നമ്മുടെ പതിവ്. എന്നാൽ ഇനി ഈ പതിവ് മാറ്റി ഇത്തരം വസ്ത്രങ്ങളെല്ലാം നമുക്ക് നല്ല പുത്തൻ സ്റ്റീൽ പാത്രങ്ങളായി മാറ്റിയെടുക്കാം, അതും ഒരു രൂപ പോലും ചിലവില്ലാതെ. ഇതാണ് അമീൻ. പാലക്കാട്ടുകാരനായ അമീൻ കഴിഞ്ഞ 30 വർഷമായി കോഴിക്കോട്ട് മറ്റാരും ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുകയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒഴിവാക്കപ്പെട്ട വസ്ത്രങ്ങൾ അമീൻ നമ്മുടെ വീട്ടിൽ വന്ന് ശേഖരിക്കും. എന്നിട്ട് അതിന് ഒരു വില കണ്ട് ആ വിലയ്ക്ക് തുല്യമായ സ്റ്റീൽ പാത്രങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. കോഴിക്കോട്ടെ ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം അമീൻ സ്ഥിരം സന്ദർശകനാണ്. 3 മാസം കൂടുമ്പോൾ എല്ലായിടത്തും 2ാം തവണ എത്തിച്ചേരാനും അമീൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടിട്ടാവാം ഇപ്പോൾ നിങ്ങളും അമീനെക്കുറിച്ച് അറിഞ്ഞത്. പഴയ പാൻറ്, ടീഷർട്ട്, ഷർട്ട്, ചുരിദാർ, ടോപ്പുകൾ, സാരി തുടങ്ങിയ വസ്ത്രങ്ങളും പഴയ ടോർച്ചുകൾ, മൊബൈൽ ഫോൺ, വാച്ച്, അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ തുടങ്ങിയവയും അമീൻ വിലയ്ക്ക് വാങ്ങും. ഇനി ഈ പഴയ വസ്ത്രങ്ങൾ എന്തിനാണ് അമീൻ കൊണ്ടുപോകുന്നത് എന്നല്ലേ? ചേട്ടാ നമസ്കാരം. പേരെന്താണ്? അമീൻ. അമീൻ, ഇവിടെ കേരളത്തിലെ കോഴിക്കോട് എത്ര വർഷമായി? കോഴിക്കോട് 30 വർഷമായി. 30 വർഷമായി. പക്ഷെ ഇപ്പോഴും നിങ്ങളെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ടൗണ് ബേസ് ചെയ്തിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ കൂടി കൂടുതലും പഴയ ഡ്രസ്സുകൾ വാങ്ങണതിനെ കൊണ്ടേ ദൂരെ പോകേണ്ടി വന്നിട്ടില്ല. ടൗണിൽ നിന്ന് കിട്ടാനുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഓരോരുത്തർ വിളിക്കും. പിന്നെ കുറേ പഴക്കവഴക്കങ്ങളാണ് ഈ ഇവിടെ നിന്നുള്ള ആ ബന്ധം കൊണ്ട്. ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ പോകും, അത് പോയി വാങ്ങിച്ചിട്ട് വരും. സ്ഥിര ആളുകളാണ് കൂടുതൽ? സ്ഥിരം അവർ വിളിക്കും. 3 മാസം ആകുമ്പോഴത്തേനും വിളിക്കും, അമീനെ കുറേ പഴയതായിട്ടുണ്ട് പറയും. അങ്ങനെ അവിടെ പോകും, അത് വാങ്ങിക്കും. പിന്നെ അത് വാങ്ങാൻ പോകുമ്പോൾ അപ്പുറത്തപ്പുറത്തുള്ള കൂട്ടുകാർ എന്താ ചോദിക്കും, അങ്ങനെ അതൊക്കെ വാങ്ങും. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെ പഴയ തുണി കൊടുത്താൽ ഇങ്ങനെ വില കൂടിയ സ്റ്റീൽ പാത്രം കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെയാണുള്ളത്? ഒന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒഴിവാക്കുന്ന തുണികൾ ഒരിക്കലും കേട് വന്ന തുണികളല്ല, നല്ല തുണികളാണ്. അത് ഈ ഹിന്ദിക്കാർ ഇവിടെ പണിക്കുള്ളതിനും കൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ പാൻറ്, ഷർട്ട്, ടീഷർട്ടൊക്കെ അവർക്ക് പണിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ മുട്ടായിത്തെരുവിലൊക്കെ ചില ഭാഗങ്ങളിൽ ഈ പഴയ ഡ്രസ്സ് കച്ചവടം ചെയ്യുന്നവരുണ്ട്. ഇത് നമ്മളെടുത്തിട്ട് വാങ്ങിയിട്ട് പോയിട്ട് അവിടെ വെക്കുന്നവരുണ്ട് ചില്ലറ പണികളൊക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് ഇതൊന്നും കൊണ്ടുപോയിട്ട് വെറുതെ കൊടുക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് പാത്രം തരുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ഡബിൾ പൈസക്ക് നമുക്ക് വിൽക്കാനറിയും. അതിനെ കൊണ്ട് തന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ അത് സത്യം തന്നെയാണ് നമ്മളെ ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നത്? 100% സത്യം തന്നെ. ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ പാത്രം കൊടുക്കുന്നൊക്കെ പറയുന്നത്? വിശ്വസിക്കാം, 100%. കാരണം ഇതിപ്പോൾ ഒരു ബിസിനസ് അല്ലേ. നമ്മൾ പഴയത് വാങ്ങിക്കണ് അതിനുള്ള പാത്രം കൊടുക്കുന്നു പറയുമ്പോൾ ഈ പഴയതിന് അതിൻ്റെതായിട്ടുള്ള വില കിട്ടുന്നതിനെ കൊണ്ടാണല്ലോ ഇത് വാങ്ങുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇല്ല, ഈ തുണി കൊണ്ടായിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചിലവർക്ക് അറിയാനൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ ഇത് എന്തിലൊക്കെ തുണി എന്തിലൊക്കെ പോകുന്നത്? തുണി ഒന്നും ഇല്ല, അതിൽ ബട്ടൺസ് പോയത് കീറിയ ഭാഗത്തുണ്ട്, സ്റ്റിച്ച് ചെയ്തിട്ട് റിട്ടേൺ റോട്ടും വിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പാൻറ്റ്, ഷർട്ട് 100% അതിന് കൊണ്ടുപോകണം. ബാക്കി സാരി, മാക്സി ഇതൊക്കെ ബാംഗ്ലൂർ, തമിഴ്നാട്ടിലൊക്കെ കയറിപ്പോകും. ഇത് രണ്ടും ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഓരോ ഏരിയയിൽ ഓരോ ദിവസമാണോ പോവാം? ആ അതെ, ഞാൻ പറഞ്ഞല്ലോ 100% വിളിയാണ്. ഓരോ ഭാഗത്തുനിന്ന് വിളി വരും, അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ അത് രണ്ടാ തേരുന്ന വെച്ചാൽ വാങ്ങും. ഏതായാലും അമീൻ ചെയ്യുന്നത് ഒരു മഹത്തായ ജോലി തന്നെയാണ്. കാരണം 2 മാസം കൂടുമ്പോൾ അമീൻ വന്നു പോകുമ്പോൾ നമുക്ക് അലമാരയിലെ സ്ഥലവും പുതിയ പാത്രവുമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും പാത്രം ആവശ്യമുണ്ടെങ്കിൽ തലേ ദിവസം വിളിച്ചു പറഞ്ഞാൽ അമീൻ ആ പാത്രവുമായി എത്തും. അമീനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് തന്നെ അമീനെ വിളിച്ച് നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് നല്ല തിളക്കമുള്ള സ്റ്റീൽ പാത്രങ്ങളായി മാറ്റി ഉപയോഗിച്ചോളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.